കൊടകര കുഴൽപ്പണ കവർച്ച കേസ് അന്വേഷണം ബിജെപിയിലേക്ക് അന്വേഷിക്കാൻ പ്രത്യേക സംഘം ഇനി റേഞ്ച് ഡിഐജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട്ടെ അപ്കാരിയും ആർഎസ്എസ് പ്രവർത്തകനുമായ ധർമ്മരാജൻ ഡ്രൈവർ ഷംജീർ മുഖേനയാണ് കൊടകര പോലീസിന് പരാതി നൽകിയിരുന്നത് എന്നാൽ ഇതിനകം തന്നെ പ്രതികളിൽ നിന്ന് 47.5 ലക്ഷം പോലീസ് കണ്ടെടുത്തു കാറിലുണ്ടായിരുന്നത് 3.5 കോടി എന്ന പണം നൽകിയ ആർഎസ്എസ് പ്രവർത്തകൻ ധർമ്മരാജൻ പോലീസിന് മൊഴി നൽകി അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു 25 ലക്ഷം രൂപ നഷ്ടമായെന്നായിരുന്നു ആർഎസ്എസ് പ്രവർത്തകനായ ധർമ്മരാജൻ ആദ്യം പോലീസിന് പരാതി നൽകിയത് എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പോലീസിന്റെ പിടിയിലായതോടെ 25 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി ഏകദേശം 50 ലക്ഷത്തിലധികം രൂപ പോലീസ് വീണ്ടെടുക്കുകയും ചെയ്തു ഇതോടെയാണ് 3 കോടി രൂപ കാറിൽ ഉണ്ടായിരുന്നു എന്ന് ആർഎസ്എസ് പ്രവർത്തകനും പരാതിക്കാരനുമായ ധർമ്മരാജൻ പോലീസിൽ മൊഴി നൽകിയത് കാറിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചത് കാറിന്റെ ഡ്രൈവർ ഷംജീറിന് ഇക്കാര്യം അറിയില്ല എന്നും മൊഴിയിൽ പറയുന്നു അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായി കണ്ണൂർ ഇരിട്ടി സ്വദേശി അബ്ദുൾ റഹീം ആണ് പോലീസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്ന് 13 ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തു ഈ സാഹചര്യത്തിൽ ധർമ്മരാജനെ വീണ്ടും ചോദ്യം ചെയ്യും പരാതിക്കാരൻ ഷംജീറിനെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ഇയാളെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് പണത്തിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനാണ് നീക്കം ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കൊണ്ടുവന്ന പണമാണ് കവർച്ച ചെയ്തതെന്നായിരുന്നു വാർത്തകൾ ഇതിന് പിന്നാലെയാണ് ധർമ്മരാജൻ ആർഎസ്എസുകാരനാണ് എന്ന് പോലീസ് തിരിച്ചറിയുന്നത് ഇതോടെയാണ് പോലീസ് അന്വേഷണം കർശനമാക്കിയത് അന്തർസംസ്ഥാന പണമിടപാട് നടന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ തട്ടിപ്പ് ആസൂത്രണം ചെയ്തവരിലെ പ്രധാനികളിൽ ഒരാൾ കൂടി ഇന്നലെ പിടിയിലായതോടെ 19 പ്രതികളാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത് ഈ ഗൂഢാലോചനയിൽ ചില രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ട് എന്ന സംശയം സജീവമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റിലായ വ്യക്തിയെ പോലീസ് ശാസ്ത്രീയമായി ചോദ്യം ചെയ്യും കണ്ണൂർ ഇരിട്ടി മുഴക്കുന്ന് സക്കീന മനസ്സിലിൽ അബ്ദുൾ റഹീമാണ് അറസ്റ്റിലായത് കണ്ണൂരിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത് കുഴൽപ്പണ തട്ടിപ്പ് ആസൂത്രണം ചെയ്ത റഹീം തട്ടിപ്പിന്റെ ആദ്യാവസാന പങ്കാളിയാണെന്നും പോലീസ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയിൽ ഇദ്ദേഹത്തിന് വ്യക്തമായ അറിവുണ്ടെന്നാണ് പോലീസ് നിഗമനം April 3 കൊടകര മേൽപ്പാലത്തിന് സമീപം വ്യാജ വാഹന അപകടമുണ്ടാക്കി 3.5 കോടി തട്ടിയെന്നാണ് ആക്ഷേപം കാറും 25 ലക്ഷവും നഷ്ടപ്പെട്ടെന്നായിരുന്നു പരാതി തുടരന്വേഷണത്തിലാണ് ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ പണമാണോ ഇതെന്ന് സംശയമുയർന്നത് പ്രധാന പ്രതികളെല്ലാം അറസ്റ്റിലായതോടെ പോലീസ് തെളിവെടുപ്പ് തുടങ്ങി പണം തട്ടാനുള്ള പ്രതികളുടെ യാത്ര പുനരാവിഷ്കരിച്ചായിരുന്നു തെളിവെടുപ്പ് കവർച്ച നടത്തുന്നതിന്റെ തലേന്ന് രാത്രിയിൽ തൃശൂരിൽ തങ്ങി പുലർച്ചെയാണ് കൊടകര വരെ പോയി സംഘം കവർച്ച നടത്തിയത് ഈ യാത്രയാണ് പ്രതികളുമായി പോലീസ് നടത്തിയത്